വിനു വാ അകത്തിരുന്ന് കഴിക്കാം. ഇപ്പൊ കച്ചവടം നന്നായിട്ടുണ്ട്, കടങ്ങളൊക്കെ തീർന്നു തുടങ്ങി. എല്ലാം നീ വന്ന ശേഷം ഇന്നലെ കൂടെ ബാലേട്ടൻ പറഞ്ഞു. ചേട്ടൻ ചേച്ചിയൊക്കെ ആയല്ലോ, നമ്മള് പുറത്ത് ഒന്ന് പോടെ. അകത്ത് പറഞ്ഞേക്ക് ഞാൻ കേട്ടു, പാലും പാൽപ്പായസം ആയിട്ടൊക്കെ അങ്ങ് കൂടിക്കോ. അവന് ഭയങ്കര സന്തോഷായെന്നാ തോന്നുന്നേ. ആവട്ടെ, ഒന്നുമില്ലെങ്കിലും കാളെ പോലല്ലേ പണിയെടുക്കുന്നത്. പാവം, അവന്റെ വീട് തന്നെ മറന്നുപോയി. സുജാതെ, സ്നേഹിക്കാൻ ആളുണ്ടെങ്കിൽ എല്ലാ ഇടവും വീട് പോലെയാ. വാ കിടക്ക, മതി. എടാ സുരേന്ദ്ര, ഞാൻ ഇന്നലെ ചെല്ലുമ്പോഴേ ഓൻ പൊരടെ ഒന്ന് ഇറങ്ങി വന്ന്. ബാലേട്ടനാണെങ്കിൽ സ്ഥലത്തൂല. അതിപ്പോ ഓള് ചെറുപ്പല്ലേ, ബാലില് പറ്റാത്തത് ഓൻക്ക് പറ്റൂന്ന് ആട് പറ്റട്ടേന്ന്. എന്നാലും ഇന്നലെ വന്നൊരുത്തനെ എന്തായതെന്നറിയാതെ ഇങ്ങനല്ലേ കൊണ്ട് ഏൽപ്പിച്ചത്. അത് ശരിയാ, പക്ഷേ ഇപ്പൊ നമ്മളെ കണ്ടാലേ ഓനൊരു മൈൻഡ് ഇല്ല. അന്നെ മൈൻഡ് ചെയ്തിട്ട് ഓൻക്ക് എന്ത് കിട്ടാനാ? പാൽ ചായക്ക് വരാൻ കട്ടൻ ചായ അടിച്ചിട്ട് കാര്യണ്ടോടോ. ഞാൻ കുറെ നാളായിട്ട് ശ്രദ്ധിക്കുന്നു, നിനക്കെന്താ അവനോട് ഇത്ര അടുപ്പം? കിഷോറെ, ഞാൻ പലതവണ പറഞ്ഞിട്ടുണ്ട് എന്റെ കാര്യത്തിൽ ഇടപെടരുതെന്ന്. ഇല്ല, ഞാൻ ചോദിച്ചതേ ഉള്ളൂ. നമ്മളോടൊന്നും മിണ്ടാനാണല്ലോ ഒരു മടി. നീ നിന്റെ കാര്യം നോക്കി പോയേ. എന്താടാ, ഒന്ന് പോടാ.